ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ കൈനോട്ടക്കാരൻ രോഹിത്തിനിങ്ങനെ നോക്കിയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ശരി എൻ്റെ കൈ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ കൈ എടുത്ത് ഇങ്ങനെ നീട്ടി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അതിനുശേഷം വേണ്ട, എനിക്ക് ഈ കൈ നോക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം ഈ കൈനോട്ടക്കാരൻ സുമിത്രയെ ഒന്ന് നോക്കിയാണ്. സുമിത്രയെ നോക്കിയതിന് ശേഷം കുട്ടിയുടെ മുഖത്തും കുട്ടിയുടെ ചുറ്റുപാടും സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷേ സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും എനിക്ക് ഒരു ദുഃഖവാർത്തയും കൂടി പറയാനുണ്ട്. പിന്നെ നിങ്ങൾ ഭഗവതിയുടെ മുന്നിൽ പറഞ്ഞ ആ കാര്യമില്ലേ, ആ കാര്യം നടക്കാൻ വേണ്ടി കുറച്ച് തടസ്സമുണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറയാൻ വന്ന കാര്യം ഭഗവതി അങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം തോന്നുകയാണ്. അപ്പോൾ സുമിത്ര ഇത് കേട്ടതും രോഹിത്തെ, വാ രോഹിത്തെ, നമുക്ക് പോകാം രോഹിത്തെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത്ത്, എനിക്ക് സോറി കേട്ടോ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് ഇനിയൊരിക്കലാകാം, ഇനിയൊരിക്കൽ നമുക്ക് കാണുമ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ സംസാരിക്കാമെന്ന് പറയണം. പക്ഷേ കൈനോട്ടക്കാരൻ ശരി ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ അവിടെ ഇരുത്തുന്നില്ല എന്നും ഈ കൈനോട്ടക്കാരൻ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രോഹിത്ത് കുറച്ച് പൈസ എടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വേണ്ട മോനെ, ഞാൻ ഈ പൈസ ആഗ്രഹിച്ചല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ദൂരത്തു നിന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നി, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. പിന്നെ നിങ്ങൾക്ക് സമയമില്ലല്ലോ. ശരി ആയിക്കോട്ടെ, എനിക്കിപ്പോൾ അതിനിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് ഈ കൈനടക്കാരൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നമ്മുടെ സുമിത്രയും രോഹിത്തും നേരെ കാറിലേക്ക് പോയി കയറുകയാണ്. അപ്പോൾ കാറിലേക്ക് പോയി കയറി കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനോട് നമ്മുടെ സുമിത്രയാണെങ്കിൽ, രോഹിത്തെ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന്. ഇപ്പം എന്താണ് ഇവിടെ ഉണ്ടായത് കണ്ടില്ലേ, അയാൾ എന്തൊക്കെയോ പറയാനായിട്ട് പോയതാണ്. നമ്മുടെ പ്രാർത്ഥന ഭഗവതി കേട്ടില്ലെന്നൊക്കെയല്ലേ അയാൾ പറയാനായിട്ട് തുടങ്ങിയത്. എനിക്കതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ ടെൻഷനായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്താണെങ്കിൽ എടുത്ത് താൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ എപ്പോഴും തൻ്റെ കൂടെയില്ലേ. രോഹിത്തെ ഈ ഒരു പറച്ചിലില്ലേ, ഞാൻ എപ്പോഴും കൂടെയില്ലേ, ഞാൻ എപ്പോഴും കൂടെയില്ലേ എന്ന് രോഹിത്തിൻ്റെ ആ പറച്ചിൽ, അതാണ് എന്നെ കൂടുതൽ ടെൻഷനാക്കുന്നത്. രോഹിത്ത് എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യമില്ലല്ലോ രോഹിത്തെ. പിന്നെ ആ ജ്യോത്സ്യം പറഞ്ഞത് കേട്ടോ, നിങ്ങൾ വൈകി വന്ന വസന്തുവല്ലേ, അതിനെന്താണ് തെറ്റ്, ശരിയല്ലേ ഇള പറഞ്ഞത്, നമ്മൾ വൈകി വന്ന വസന്തുവല്ലേ, നമ്മൾ രണ്ടുപേരും താമസിച്ചല്ലേ കല്യാണം കഴിച്ചത്. താൻ എൻ്റെ ജീവിതത്തിലേക്കും ഞാൻ തൻ്റെ ജീവിതത്തിലേക്കും വന്നത് വൈകിയല്ലേ, ആ ഒരർത്ഥത്തിലാണ് അയാൾ നമ്മളോട് സംസാരിച്ചത്. അതിൽ താനിങ്ങനെ കൂടുതൽ ടെൻഷനായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് രോഹിത്തെ. എന്നാലും വേണ്ട രോഹിത്തെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാകെ ടെൻഷനാകും രോഹിത്തെ. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ അടുത്ത് പോകണ്ട എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് വെറുതെ ഇടങ്ങേറാക്കുന്നത് എന്തിനാണ് രോഹിത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ശരി ഞാൻ പറഞ്ഞല്ലോ താൻ എന്നെ വിളിച്ചു, ദേ നമ്മളിങ്ങോട്ട് പോകുന്നു. അയാൾ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ നിന്നില്ലല്ലോ. രോഹിത്തെ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം രോഹിത്തെ, ഇതേ എൻ്റെ മനസ്സിലെപ്പോഴും രോഹിത്ത് എൻ്റെ കൂടെ ഉള്ളത് തന്നെയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. രോഹിത്ത് എവിടെ പോയാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. രോഹിത്ത് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല രോഹിത്തെ. രോഹിത്ത് എന്നിൽ നിന്ന് അകന്നു പോയാൽ അതെനിക്ക് താങ്ങുന്നതിലും അപ്പുറമായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് വളരെ വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ രോഹിത്ത് നമ്മുടെ സുമിത്രയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട്, എടോ ഞാൻ അങ്ങനെ തന്നെ വിട്ടു പോകും തനിക്ക് തോന്നുന്നുണ്ടോ, ഒരിക്കലുമില്ല തന്നെ ഞാൻ വിട്ടു പോകില്ലടോ, അസമാധാനമായിട്ടിരിക്കേ എന്നും പറഞ്ഞ് സുമിത്രയെ സമാധാനപ്പെടുത്തുകയാണ് നമ്മുടെ രോഹിത്ത്. ഈ സമയം തന്നെ സിദ്ധാർത്ഥനെ തേടി വരികയാണ് സരസ്വതി അമ്മ. മോനെ സിദ്ധു സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട്, ഷേ സിദ്ധു ഇവിടെ ഇല്ലേ, അവനെന്താ വാക്കിങ്ങിന് പോയിട്ട് വന്നില്ലേ, വേദിക മോളെ, അയ്യേ വേണ്ട വേദിക വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ആ സിദ്ധുവിനോട് പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷേ വേദിയോട് ഇനി ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പോയേക്കാമെന്നും വിചാരിച്ചുകൊണ്ട് സരസ്വതി അമ്മയോട് ഇറങ്ങാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു സിദ്ധാർത്ഥ് വാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട്. ആ മോനെ സിദ്ധു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാൻ വന്നത്. അതേ സുമിത്ര സിനിമയിൽ പാടാനായിട്ട്
തീരുമാനമെടുത്തു. അവൾ സമ്മതിച്ചു മോനെ. ഇത് കേട്ടതും സിദ്ധാർത്ഥൻ്റെ കണ്ണങ്ങോട്ട് തള്ളിപ്പോവുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ വേദിക കൈ കൊട്ടി നേരെ സ്റ്റെയർ കേസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആഹാ, എത്ര നല്ല ന്യൂസാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് വളരെ വളരെയേറെ സന്തോഷമായി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. സുമിത്രയെ, ഞാൻ ഒരുപാട് വിളിച്ച് ദേ ഉപദേശിച്ചിരുന്നു, പക്ഷേ എൻ്റെ ഉപദേശം ഇത്ര പെട്ടെന്ന് സുമിത്ര കേൾക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നല്ലോ. ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ, വേദികേ, നീ എന്തിനിപ്പോൾ സുമിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അവൾ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്കെന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ, എനിക്ക് ഗുണമാണല്ലോ. കാരണം സുമിത്ര പ സിനിമയിൽ പാടുന്നു, അങ്ങനെ പാടിപ്പാറി ഒരുപാട് സിനിമയിൽ പാടുന്നു. അപ്പോൾ പിന്നെ എന്നെ അറിയാൻ പോണ എങ്ങനെയായിരിക്കും? സിനിമാ പാട്ടുകാരിയുടെ അയൽവക്കാർ എന്നുള്ളൊരു പേര് എനിക്ക് കിട്ടുമല്ലോ അമ്മേ. അത് തന്നെ മഹാഭാഗ്യം. പിന്നെ സുമിത്രയോട് കൂടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുമിത്രയുടെ കൂട്ടുകാരി എന്നൊരു രീതിയിൽ എല്ലാവരും സംസാരം തുടങ്ങാമല്ലോ. എനിക്കത്രയൊക്കെ മതി. എൻ്റെ ദൈവമേ, സുമിത്ര എങ്ങനെയെങ്കിലും സിനിമയിൽ പാടി അവളൊരു സെലിബ്രേറ്റ് ആവണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേദികയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ചിലവർക്കൊക്കെ തിരിച്ചടിയാണ് അമ്മേ ഇത്. അതുകൊണ്ട് ഞാനിനി അവൾക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് വേദിക അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വേദിക പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ വീണ്ടും സിദ്ധാർത്ഥൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവയ്ക്കുകയാണ്. സിദ്ധു, കണ്ടില്ലേ അവളുടെ മാറ്റം? കണ്ടില്ലേ അവൾ എന്തിനാ എപ്പോഴും സുമിത്രയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഇവളിങ്ങനെ അല്ലായിരുന്നു. സുമിത്രയെന്ന് പറഞ്ഞാൽ അവൾക്ക് കണ്ടകശിനിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, സുമിത്ര 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 എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വേദിക നടക്കുന്നത്. ഇതിൽ എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ട് മോനെ. മോനെ, അവള് പാടരുത് സിനിമയിൽ. അവള് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാനായിട്ട് പറ്റില്ല മോനെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മടന്ന് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ആകെ അരിശം വന്നൊരവസ്ഥയിൽ നേരെ സിദ്ധ വേദികയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. വേദികെ, നീ എന്ത് ഭാവിച്ചാണ്? എന്താ സിദ്ധു, എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നേരത്തെ നിനക്ക് സുമിത്ര ശത്രുവായിരുന്നു, ഇപ്പോൾ നീ സുമിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതിനുള്ള കാരണം എനിക്കറിയണം. നീ എന്തിനാ എപ്പോഴെപ്പോഴും സുമിത്ര ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അതോ സിദ്ധുനെന്തറിയണോ, എനിക്ക് സുമിത്രയുടെ ഒരു ശത്രുതയില്ല. അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടാന്നാ പറഞ്ഞത്? എപ്പോഴും സുമിത്രയെ തകർക്കണമെന്നുള്ളൊരു മനസ്സിൽ ചിന്തയായിട്ട് നടക്കുകയായിരുന്നല്ലോ നീ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. സിദ്ധു, എനിക്ക് സുമിത്രയുടെ ശത്രുത ഉണ്ടായിരുന്നു. അതെ, സുമിത്രയോട് നിനക്ക് ശത്രുത ഉണ്ടായിരുന്നു. നീ എത്രമാത്രം അവളെ ദ്രോഹിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ അനാവശ്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് സിദ്ധു, അത് അന്ന്. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യമില്ല. അതുകൊണ്ട് എനിക്ക് സുമിത്രയോട് ശത്രുത പുലർത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അതൊക്കെ സിദ്ധുവിനോട് ഞാൻ എന്തിനാ പറയുന്നത്? ദേ, എന്നാലും വേദികെ, നിൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ? സിദ്ധു, ഞാനുള്ള കാര്യം തുറന്നു പറയാമല്ലോ. സിദ്ധു, സുമിത്രയോട് ശത്രുതയുണ്ടായെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. അതിനുള്ള കാരണമുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ സമയത്തും നിങ്ങൾ സുമിത്രയെ തന്നെ നോക്കുമായിരുന്നു. സുമിത്രയുടെ പിന്നാലെ തന്നെയായിരുന്നു സുമിത്രയെ നിങ്ങൾ പുകഴ്ത്തി പറയുന്നു. അപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യം വന്നു. അവളെ തകർക്കണം എന്നൊരു ഒറ്റ ചിന്തയോടുകൂടി തന്നെയായിരുന്നു ഞാൻ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സുമിത്ര രോഹിതിനെ എപ്പോൾ കല്യാണം കഴിച്ചോ ആ നിമിഷം മുതൽ സുമിത്രയോടുള്ള എൻ്റെ ശത്രുത മാറി. പിന്നെ സുമിത്ര ശ്രീനിരയത്തിൽ നിന്ന് വിട്ടു പോകണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ദേ അത് നടക്കില്ലെന്നറിയാം. കാരണം നിങ്ങൾ എന്നെ ശ്രീനിലയത്തിലേക്ക് താമസിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാണ് സുമിത്രയോട് ഭാര്യയും വാശിയും ഒക്കെ വെക്കുന്നത്? അതിന് ഒരു പ്രസക്തിയില്ലെന്ന് എനിക്ക് മനസ്സിലായി സിദ്ധു. ഇനി സുമിത്രയ്ക്ക് സുമിത്രയുടെ കൂടെ തന്നെയായിരിക്കും ഞാൻ എപ്പോഴും. സുമിത്രയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാനിപ്പോൾ സുമിത്രയോട് കൂടുതൽ അടുക്കാനായിട്ട് നോക്കിയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ സിദ്ധുവിന് എല്ലാ കാരണങ്ങളും? ഇപ്പോൾ സിദ്ധുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ലേ? ഇത് കേട്ടതും സിദ്ധാർത്ഥ് പിന്നീട് ഒരു മറുപടിയും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത്
നമ്മുടെ രോഹിതിന്. അപ്പം രോഹിത് സുമിത്രയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് രണ്ട് സ്റ്റാഫുകൾ അങ്ങോട്ട് വരുന്നത്. ആഹാ, രോഹിത് സാറോ? സാറേ, എങ്കിൽ എവിടെ ഇരിക്കും? ഞാനിപ്പോൾ തന്നെ സുമിത്ര മേഡത്തെ വിളിക്കാം. അയ്യോ വേണ്ട, സുമിത്ര മേഡത്തെ വിളിക്കണ്ട. ഇപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഞാനിവിടെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ സുമിത്രയ്ക്ക് കൂടുതൽ ടെൻഷനാവും. എല്ലാ വർക്കുകളും മാറ്റി വെച്ചിട്ട് ദേ ഇവിടെ വന്നിങ്ങനെ കുത്തിയിരിക്കും. അതുകൊണ്ട് സുമിത്രയോട് പറയണ്ട. അയ്യോ സാറേ, സാറ് വന്നത് സുമിത്ര മേഡത്തോട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയും. വഴക്ക് പറയാനോ? നിങ്ങളെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. ഞാനേ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്നും ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രോഹിത്. പക്ഷേ ഈ സുമി എന്ന് പറഞ്ഞ സ്റ്റാഫാണെങ്കിൽ നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലുകയാണ്. മേഡം, ദേ രോഹിത് സാറ് വന്നിട്ടുണ്ട്. ഏ, രോഹിത് വന്നോ? അതെന്നെ ഇത്ര നേരത്തെ വന്നത്? പിന്നെ രോഹിത് സാറ് വന്ന വിവരേ എന്നോട് ചേച്ചിയോട് പറയണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പേടിയാ, ചേച്ചിയോട് രോഹിത് സാറ് വന്നത് പറഞ്ഞില്ലെങ്കിൽ ചേച്ചി ഞങ്ങളെ വഴക്ക് പറയില്ലേ. അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. ശരി സുമി, പോയിക്കോ, ഞാൻ ഏതായാലും രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നേക്കാം എന്നും പറഞ്ഞ് നമ്മുടെ സുമിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സുമിത്ര നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആഹാ, രോഹിത് ഇന്ന് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നല്ലോ. എല്ലാം എടുത്ത് വെച്ച് എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നില്ലേ? ഏയ്, അതിൻ്റെ കാര്യമൊന്നുമില്ല സുമിത്രേ. പിന്നെ ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങണമെന്ന് തോന്നി. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടേ, ആ ഡയറക്ടർ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സുമിത്രയെക്കുറിച്ച് പറഞ്ഞു. സുമിത്ര ഈ പാട്ട് പാടാനായിട്ട് വില്ലിങ്ങാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ സന്തോഷമായില്ലേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്കും ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ഇനി ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ സുമിത്രേ, രോഹിത്തെ, ദേ നമുക്ക് ഇറങ്ങണ്ടേ? ഇനിയൊന്നും ഇവിടെ വെച്ച് പറയണ്ട, എല്ലാം നമുക്ക് പോകുന്ന വഴിയെ പറയാം. ആ പിന്നെ രോഹിത്തെ, പോകുന്ന വഴിയെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം കേട്ടോ. ശരി ആയിക്കോട്ടെ, വാ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും കാറിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഈ സമയം തന്നെ സിദ്ധാർത്ഥൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഓരോ സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോഴാണ് സുമിത്രയും രോഹിത്തിൻ്റെ വരവ്. അപ്പോൾ സുമിത്രയും രോഹിത്തും കൂടി ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയതും ഒരു സ്ത്രീയും കുടുംബവും വന്നിട്ട് അയ്യോ സുമിത്ര രോഹിത്തല്ലേ, ആ ഇതിൽ പാട്ട് പാടിയത്, യൂട്യൂബിൽ ഇങ്ങനെ പാട്ട് പാടിയത് അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെയാണ്. അയ്യോ എത്ര നന്നായിരുന്നു പാട്ട്, എന്ത് രസമാണ് കേൾക്കാനായിട്ട്. ദേ ഞങ്ങൾക്കേ വളരെ വളരെ ഇഷ്ടമാണ് സുമിത്ര മേഡത്തിൻ്റെ പാട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഇതെന്താണോ ഇത്, താൻ ഫേമസ് ആയല്ലോ, അല്ല തനിക്ക് ആരാധകർ കൂടിക്കൂടി വരികയാണല്ലോ. രോഹിത്തെ ഒന്ന് പോ, രോഹിത്തെ, ദേ ഇനി കൂടുതൽ ആരാധകർ ഇടിച്ചു കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പെട്ടെന്ന് പോകാം. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മുടെ സിദ്ധാർത്ഥ് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് വേറൊരു സ്റ്റാഫ് വന്നിട്ട് എടി ദേ ആ ഇത് പാടിയില്ലേ രാജഹംസമേ, ആ പാടിയ ആ ചേച്ചി വന്നിട്ടുണ്ട്, ആ സുമിത്ര രോഹിത്തില്ലേ അവർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ പോയാലോ. ആ ശരിയടി. അപ്പോൾ ഈ സ്റ്റാഫാണെങ്കിൽ സിദ്ധാർത്ഥിനോട് അതെ സാറേ ഞങ്ങളിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സുമിത്ര രോഹിത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാകെ ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. സിദ്ധാർത്ഥം ഇതെന്താണെന്നറിയാൻ വേണ്ടി നേരെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ അടുത്ത് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയാണ്. മേഡം മേഡം ഞാനൊരു സെൽഫി എടുത്തോട്ടെ മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാഫുകളും പിന്നെ അവിടെ വന്ന കസ്റ്റമറെല്ലാവരും കൂടി സുമിത്രയുടെ സെൽഫി എടുക്കുകയാണ്. സാറാണോ സുമിത്ര മേഡത്തിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ തന്നെയാണ്, കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ സന്തോഷമായി. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥന് കാല് മൂത്തട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ഭയങ്കര പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ്. രോഹിത്തെ മതി, രോഹിത്തെ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ രോഹിത് നേരെ സുമിത്രയെ ചേർത്ത് പിടിച്ചിട്ട് എന്താടോ ഇവരൊക്കെ തങ്ങളുടെ ആരാധകരല്ലേ, പിന്നെ എന്തിനാത്താ ടെൻഷൻ അടിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് സുമിത്ര പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണുകയാണ്. സിദ്ധാർത്ഥ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന കാഴ്ച നമ്മുടെ സുമിത്ര കാണുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വൈരാഗ്യം കൂടി. അങ്ങനെ സുമിത്ര രോഹിത്തിൻ്റെ അടുത്ത് ഒന്നും കൂടി ചേർന്നിങ്ങനെ നിൽക്കുകയാണ്. രോഹിത്തും ഈ കാഴ്ച കാണുകയാണ്. അപ്പോഴേക്കും രോഹിത് സിദ്ധാർത്ഥിനെ നോക്കിയാണ്. സിദ്ധാർത്ഥിന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിദ്ധാർത്ഥ അരിശം വന്നിട്ട്
നേരെ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറിയിരിക്കുകയാണ്. കാറിൽ കയറിയിരുന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ, നിന്റെ അഹങ്കാരം കാണിച്ചു തരാം. ഇവൾ ആരാണെന്ന് ഇവളുടെ വിചാരം, വലിയ സെലിബ്രിറ്റിയോ? നിന്റെ എല്ലാ അഹങ്കാരങ്ങളും ഞാൻ തീർത്തരുന്നുണ്ട്. അവൾ ശ്രീനിലയത്തിൻ്റെ അടുക്കളയിൽ കിടന്ന് നിരങ്ങിയവളാ, ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ കിടന്ന് വിലസുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആകുന്ന രീതി ഞാൻ കാണിച്ചു തരാം. രോഹിതിനെ കണ്ടുകൊണ്ടല്ലേ നിൻ്റെ ഈ അഹങ്കാരം ഞാൻ തീർത്ത് തരാടി എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വാശിയോടുകൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ സിദ്ധാർത്ഥ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്ക് നേരെ ജെയിംസിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ജെയിംസിനോട് ഇവിടെ തന്നോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് വെല്ലം നടന്നു സാറേ, അതിനുള്ള സാഹചര്യം ഒത്തുവരാൻ വേണ്ടി കാത്തിരി. പിന്നെ സാഹചര്യം ഒത്തുവരാൻ വേണ്ടി താനിവിടെ കാത്തിരുന്നോ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. സാറേ എന്താ സാറേ പറ്റിയത്? രോഹിത് അവസാനിക്കണം, അവൻ അവസാനിച്ചാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളു. സാറേ സാറ് ടെൻഷനാവില്ലേ? എങ്ങനെ ടെൻഷനാവാതിരിക്കോളൂ. ദേ സാറ് പറഞ്ഞതുപോലെ തന്നെ രോഹിതിന് നമ്മൾ അവസാനിപ്പിക്കും സാറേ. പിന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഹിത്തിന് ഒരു തലയുറപ്പ് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കണ്ടോ സാറ്, സാറ് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. എടോ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തേ മതിയുള്ളൂ. ഓക്കെ സാറേ, ദേ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കും ഞാൻ എന്നും ഈ ജെയിംസ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.